മലയോര മേഖലയായ പുനലൂരിലെ ചുടുകട്ട എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചിന്താശേഷിയും സംസാരശേഷിയും എല്ലാം നഷ്ടപ്പെട്ട് കുടുംബ ബന്ധങ്ങളിലെ സ്നേഹങ്ങളും കാഴ്ചകളും നിറങ്ങളും എല്ലാം മങ്ങിയ കുറേ ജീവനുകൾക്ക് അത്താണിയാവുകയാണ് സ്നേഹാരം മർത്തോമ പ്രോജക്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്മൃതി അൽഷിമേഷ്യസ് റീഹബിലിറ്റേഷൻ സെൻറ്റർ. അൽഷിമേഷ്യസ് തന്മാത്ര എന്ന സിനിമയിലൂടെ മഹാനടൻ മോഹൻലാൽ നമ്മളെ ജീവിച്ച് കാണിക്കുകയായിരുന്നു എന്താണ് ഈ രോഗത്തിൻ്റെ തീവ്രത എന്നുള്ളത്. ആ സിനിമയിലൂടെയാണ് നമ്മളെല്ലാവരുമല്ല ഒട്ടുമിക്ക ജനങ്ങൾക്കും ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് കൂടി അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ ജീവനുകളെ നമുക്കിവിടെ ഇന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിൻ്റെ സ്മൃതി അൽഷിമേഷ്യസിൻ്റെ ഡയറക്ടർ കൂടിയായ റെവറൻഡ് ഫാദർ സുരേഷ് വർഗീസ് അച്ഛനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഫാദർ, എന്താണ് ഈ അൽഷിമേഷ്യസ് രോഗം? അപ്പം ഇതിന് രോഗികളുടെ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? മറവി രോഗികൾ ധാരാളമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അധിവസിക്കുന്നത്. പ്രത്യേകിച്ച് ഓർമ്മ നഷ്ടപ്പെട്ടതായിട്ടുള്ള ആളുകളെ ഇന്ന് തിരിച്ചറിയാനായിട്ട് പലപ്പോഴും അസാധ്യമാണ്. നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അവരുടെ ചേഷ്ടകളൊക്കെ കാണുന്ന സമയത്ത് നമ്മളത് വേറൊരു ലെവലിലേക്കാണ് സാധാരണയായിട്ട് ചിന്തിക്കാറുള്ളത്. ഒരു സൈക്കാട്രി ലെവലിലൊക്കെയാണ് ചിന്തിക്കാറുള്ളത്. എന്നാൽ ഈ ഓർമ്മ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മെമ്മറി ലോസായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അത് നമ്മളെ കാലക്രമേണ അതിൻ്റെ ഒരു കാഠിന്യം കൂടുമ്പോഴാണ് ഈ ഡിമെൻഷ്യയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. വെച്ച് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മറന്നു പോകുക. ഉദാഹരണം, ചെരുപ്പ് മാറിയിടുക, പേന വെക്കുന്നിടത്തുനിന്ന് വെക്കാതെ ഇങ്ങനെ മാറ്റി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് തുടക്കം ഉണ്ടാകുക. അത് കഴിയുമ്പോൾ അതിങ്ങനെ കൂടിക്കൂടി വന്നു കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ടും നമ്മുടെ മെമ്മറി ലോസ്സായി നമ്മളൊരു അൽഷിമേഴ്സ് പേഷ്യൻ്റായിട്ട് മാറുന്നത്. എന്നാൽ ഒരു പരിധിവരെ ഒരു ന്യൂറോ ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ പ്രാരംഭത്തിൽ തന്നെ ഈ രോഗം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ച് അതിന് വേണ്ടതായിട്ടുള്ള പരിചരണം നൽകുവാനായിട്ട് ഇടയാണ്. എന്നാൽ ഇങ്ങനെയുള്ള രോഗികളെ പരിചരിക്കുക എന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർക്കൊന്നും അറിയില്ല, പകലും രാത്രിയും തിരിച്ചറിയില്ല, സമയം അറിയില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ പുറത്ത് കാണിക്കും. ഒരു ഭവനത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒത്തിരി തിരക്ക് പിടിച്ച യാത്രകളുടെ മധ്യത്തിൽ ഇവരുടെ അറ്റൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെ കുറച്ചുകൂടെ വയലൻ്റാകും. ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ പരിചരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവരെ പരിചരിക്കണം. ഇവരുടെ ദിനചര്യ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫാദർ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നത്? ഇവരുടെ റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉറക്കം പലപ്പോഴും ഇത് കുറവാണ്, ഉറക്കം കുറവാണ്. അണ്ട് രാത്രിയൊന്നും അധികം ഉറങ്ങാറില്ല. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതായിട്ടുള്ള കാര്യം ഒരു 6:30 ആകുമ്പോഴും ഇവർ ഉണർത്തും. ഉണർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ക്ലീനിങ് തുടങ്ങും. അത് കഴിഞ്ഞ് രാവിലെ അവർക്ക് വേണ്ടതായിട്ടുള്ള മറ്റ് രീതിയിൽ അവരുടെ ഒരു കെയറിങ് ഒക്കെ കൊടുക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതിൻ്റെ ഇടങ്ങളിലായിട്ടാണ് അവർക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. കാരണം ഒരേ സമയത്ത് ഇവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പറ്റില്ല. അവർക്ക് ഒന്ന് ഇവരുടെ വയറ് നിറയുന്നത് അവർക്കറിയില്ല. കൂടുതൽ ഭക്ഷണം ചെന്നു കഴിഞ്ഞാൽ ദഹനത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് മെഡിക്കൽ പരമായിട്ട് അവരുടെ ശാരീരികമായിട്ടുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കി അവർക്കിങ്ങനെ ക്രമീകൃതമായിട്ടുള്ള ഭക്ഷണം കൊടുക്കും. ഈ നഴ്സസിൻ്റെ ഒരു പരിചരണമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിചയസമ്പന്നരായിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള, മെഡിക്കൽ പരമായിട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള നഴ്സസാണ്. അവർ പല ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്തതായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ പേഷ്യൻസിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനും അവരുടെ ബോഡി മൂവ്മെൻറ്റ്സുകൾ മനസ്സിലാക്കാനുമായിട്ട് സാധിക്കും. അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ ഒരു കെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മളെപ്പോഴും ഏതൊക്കെ രീതിയിലാണോ കെയർ ചെയ്യുന്നത് അതുപോലെ കെയർ ചെയ്തെങ്കിൽ മാത്രമേ ഇവരെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. കാരണം ഇവരുടെ ലൈഫ് അങ്ങോട്ട് ചെല്ലും തോറും ഈ മെമ്മറി ഇങ്ങനെ ലോസായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം നമുക്ക് ഇവർക്ക് കെയറിങ് കൊടുക്കാൻ പറ്റുമോ അത്രയും നമുക്ക് അവരുടെ ഈ ലൈഫിലേക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ താമസിക്കുന്നതായിട്ട് ആളുകൾ ആരും മോശക്കാരല്ല. എല്ലാവരും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായുള്ള തുറകളിൽ ഏറ്റവും നല്ല പൊസിഷനിൽ ജോലി ചെയ്തതായിട്ടുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അവരെ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫാദർ, അപ്പോൾ ഇവരുടെ ഫുഡും മെഡിസിനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ചിലവുകളെല്ലാം സഭ തന്നെയാണോ നോക്കുന്നത്, അതോ വേറെ പുറത്തുനിന്ന് എവിടെ നിന്നും സഹായങ്ങൾ ലഭിക്കാറുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഒരു ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പേഷ്യൻസിൻ്റെ ആളുകൾ, സാമ്പത്തികമുള്ളവർ നമ്മെ സഹായിക്കുന്നുണ്ട്. എന്നാൽ അഭ്യുതകാംക്ഷികളായിട്ടുള്ള ആളുകളുടെ ഡൊണേഷനിലൂടെയും
പിന്നെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, പിന്നെ നമ്മുടെ മെമ്മോറിയൽ ഡേയ്സ് ഒക്കെ, അതുപോലെ നമ്മുടെ മറ്റ് ഏതെങ്കിലും ഒരു സന്തോഷപരമായ സുദിനങ്ങളിൽ കുടുംബമായിട്ടും വ്യക്തികളായിട്ടും ഇവിടെ വന്ന് ഒരു നേരത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്ത് ഈ ഒരു ഉദ്യമത്തിലൂടെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകൃതമായിട്ട് പോകുന്നത്. ചിലരെ ഒരു മാസത്തെ മെഡിസിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, ഇവർക്ക് വേണ്ട ഡ്രസ്സുകൾ സ്പോൺസർ ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെ ആണ് ഈ കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുവാനായിട്ടിടയാണ്. എന്തായാലും ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ് ഈ ഒരു സെൻറ്ററിലൂടെ നടത്തപ്പെടുന്നത്. എല്ലാവരും നന്നായിട്ട് രണ്ട് കൈയും തുറന്ന് ഇതിനെ സ്വീകരിച്ചു, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ. എന്നാലിവിടെ നമുക്ക് ഈ ഒരു പ്രവർത്തനം തന്നെ മുൻപോട്ട് പോകുന്ന വ്യത്യസ്തമായുള്ള ഒരു പ്രവർത്തനമാണ്. ഇവിടെ ഓർമ്മയില്ലാത്തതായിട്ടുള്ള ആളുകൾ മാത്രമാണ് താമസിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ 56 വയസ്സ് തൊട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഏറ്റുമാനൂർ, റാന്നി, വയനാട്, പുനലൂര്, കൊട്ടാരക്കര, ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ധാരാളം എൻക്വയറി ഉണ്ട് ഇവിടെ. ഏകദേശം നമുക്ക് ഇപ്പോഴെ താഴത്തെ ഫ്ലോർ ഫുള്ളായി, നമുക്ക് മേളത്തെ ഫ്ലോറിലേക്ക് ആളുകളെ താമസിപ്പിക്കണം. അതിനുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അത് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അതിൻ്റെതായിട്ടുള്ള അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങൾ ക്രമീകരിക്കണം.